ലോക്ക്ഡൌണിനെ തുടർന്ന് തെരുവിൽ കഴിയുന്നവരെ പുനരധിവസിപ്പിച്ച ശ്രീനാരായണ സ്കൂളിലെ ക്യാമ്പിൽ സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയതായി പരാതി. റെഡ് ക്രോസ്, ബ്ലഡ് ഡോണേഴ്സ് സംഘടനാ പ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് വിവാദമായി. റെഡ് ക്രോസ്, ബ്ലഡ് ഡോണേഴ്സ് സംഘടന എന്നിവയുടെ പ്രവർത്തകർക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത് വിവാദമായത്. പകരം നഗരസഭയ്ക്കും LDFനും താൽപ്പര്യമുള്ള ചിലരെ പുതുതായി നിയമിക്കുകയും ചെയ്തെന്നാണ് പരാതി. നഗരസഭാ അധ്യക്ഷനാണ് രണ്ട് സംഘടനയുടെ പ്രവർത്തകരോടും ഇനി വരേണ്ടെന്ന് പറഞ്ഞത്. ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് റെഡ് ക്രോസ്, ബ്ലഡ് ഡോണേഴ്സ് സംഘടന എന്നിവയുടെ ഭാരവാഹികൾ പരാതി നൽകി. റെഡ് ക്രോസിന്റെ താലൂക്ക് പ്രസിഡന്റ് തഹസിൽദാർ ആയിട്ട് പോലും മുന്നറിയിപ്പ് പോലുമില്ലാതെ നഗരസഭ നടപടിയെടുത്തു എന്നാണ് പരാതി. 75 പേരാണ് ക്യാമ്പിലുണ്ടായിരുന്നത്. ഇതിലെ പലരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരായിരുന്നു. എന്നാൽ ക്യാമ്പ് തുടങ്ങിയ ശേഷം പലർക്കും കൗൺസിലിംഗ് നൽകി പുതിയ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചു. ഭക്ഷണം വിളമ്പുന്നതുൾപ്പെടെ വിവിധ സഹായങ്ങൾ നൽകുകയും ചെയ്ത രണ്ട് സംഘടനക്കാരെ വിലക്കിയത് ശരിയല്ലെന്ന് റെഡ് ക്രോസ് വൈസ് പ്രസിഡന്റ് രഞ്ജീവ് കുറുപ്പ് പരാതിപ്പെട്ടു. ദിവസങ്ങളോളം സന്നദ്ധ പ്രവർത്തനം നടത്തിയവരെ രാഷ്ട്രീയ പ്രേരിതമായ കാരണങ്ങളാൽ നീക്കിയ നഗരസഭയുടെ നടപടി പിൻവലിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കുറേ ദിവസങ്ങളായി ക്യാമ്പിൽ ജോലി ചെയ്യുന്നവരോട് തൽക്കാലം മാറി നിൽക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നും ഇതിൽ മറ്റു വിവാദങ്ങളൊന്നുമില്ലെന്നും നഗരസഭാധ്യക്ഷൻ കെ ശ്രീധരൻ പറഞ്ഞു. കാരണം 10-70 വരുന്ന അവർ വിവിധ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ട്. തമിഴ്നാട്ടുകാരുണ്ട്, തമിഴ്നാട് സ്വദേശികളായിട്ടുള്ളവർ, പല മാനസികാവസ്ഥയുള്ളവരാണ്. ഇവരൊക്കെ നമ്മൾ ഈ ഒരു പിന്നെ BM സ്കൂളിൽ ഏറ്റെടുക്കുന്ന സമയത്ത് അധികമായിട്ട് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു രോഗാവസ്ഥയിൽ അതിനകത്ത് ഉണ്ടോ എന്ന് പോലും നമുക്ക് വ്യക്തതയില്ല. ആ സമയത്ത് നമ്മൾ കൈമയി പറന്ന് നമ്മുടെ പ്രവർത്തകർ രാവിലെ പകലോ ഇല്ലാതെ ഇവരൊക്കെ വേണ്ടിയിട്ട് കൂടെ നിൽക്കുകയും ഇവരിൽ നിന്ന് അസുഖങ്ങൾ നമുക്ക് പകരാവുന്ന ഒരു ഘട്ടത്ത് പോലും നമ്മളത് തൃണവൽക്കരിച്ച് നമ്മൾ നമ്മുടെ സംഘടന ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ മുഴുകുകയാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു മാസത്തിനിപ്പുറം, ഒരു ഏകദേശം ഒരു മാസത്തോളം നമ്മൾ അവിടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ നമ്മളോട് പറയുന്നത് നിങ്ങളുടെ സേവനം ഇനി ആവശ്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു നമ്മുടെ ഉത്തരവാദിത്തം മാറ്റി നിർത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് പ്രവർത്തനം, എന്താണ് കാര്യങ്ങൾ, നമ്മളെ ഭാഗത്തുള്ള പല പാകപ്പിഴകളാണോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്, സ്വാഭാവികമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ബന്ധപ്പെട്ട തഹസിൽദാറോടും അതുപോലെ തന്നെ പിന്നെ ഡെപ്യൂട്ടി കളക്ടറോടും ചോദിച്ചപ്പോൾ നമ്മുടെ പ്രവർത്തനത്തെക്കുറിച്ച് ആർക്കും എതിരായി പറയില്ല. അവിടെ അന്തേവാസികൾക്കായിക്കോട്ടെ, ഉദ്യോഗസ്ഥർക്കായിക്കോട്ടെ, ഈ പറയാം നമ്മളെ ഇതിനെ നിയോഗിച്ചിട്ടുള്ളവർക്കായിക്കോട്ടെ, അപ്പം നമ്മുടേതായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ പോരായ്മ കൊണ്ടല്ല നമ്മൾ അവിടുന്ന് മാറ്റപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് നമുക്കിതുവരെ വ്യക്തമല്ല. ശേഷം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളവിടെ നിന്ന് തടയുന്നൊരവസ്ഥ, പ്രത്യേകിച്ച് ഈ റെഡ് ക്രോസ് പോലെയുള്ള ഒരു സംഘടനയ്ക്ക് നമുക്ക് ഏതൊരു അവസ്ഥയിൽ എവിടെയും കയറി ചെല്ലാവുന്ന ഒരു ക്യാമ്പിലേക്ക് കയറി ചെല്ലാൻ പ്രത്യേകിച്ച് ഒരു പെർമിഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അങ്ങനെയുള്ളൊരു ഒരു സംഘടനയാണ് ഈ ചാറ്റപ്പെട്ടി പ്രവർത്തനങ്ങൾ. അത് നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാഭങ്ങൾ പ്രതീക്ഷിച്ചോ ഈ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളല്ല. നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് എല്ലാ അർത്ഥത്തിലും സേവന സന്നദ്ധരായിട്ട് ഈ രംഗത്ത് വരുന്ന ആൾക്കാരാണ്. കൊടകരയുള്ള ചുറ്റുമുള്ള വീടുകളില്ലാത്ത തെരുവത്ത് താമസിക്കുന്ന ആൾക്കാരെ ഒരു സ്ഥലത്ത് താമസിപ്പിച്ച് അവർക്ക് രോഗം വരാതെ നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം ഇവിടെ അധികൃതർ ചെയ്യുകയും അതിനോട് സഹകരിച്ചുകൊണ്ട് വടകര താലൂക്ക് റെഡ് ക്രോസ് യൂണിറ്റ് അവരോട് ആ പറയുന്ന ഏകദേശം 30 അടുത്തുള്ള ദിവസങ്ങളായി അത് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ നമ്മളുടെ ബഹുമാനപ്പെട്ട റെഡ് ക്രോസ് വടക താലൂക്കിൻ്റെ പ്രസിഡന്റ് കൂടിയായ തഹസിൽദാർ സാറ് പറയുന്നത് ഇന്ന് മുതൽ നിങ്ങളവിടെ വേണ്ട, അവിടെ വേറെ ആൾക്കാരുകൾ അവിടെ ചാർജ് കൊടുത്തിട്ടുണ്ട്, ഇതുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വേണ്ട എന്നുള്ള രീതിയിൽ ഞങ്ങളോടും എൻ്റെ റെഡ് ക്രോസിനോടും വടകര ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷനോടും അങ്ങനെ രണ്ട് ഗ്രൂപ്പിനോടും വേണ്ടാന്ന് പറഞ്ഞു. അപ്പം പ്രസിഡന്റ് പറഞ്ഞത് മാനിച്ചു നമ്മൾ അവിടെ നിന്ന് മാറി നിന്ന് നിൽക്കുകയാണ് ഇപ്പോൾ. പക്ഷേ നമ്മൾക്കുള്ള വിഷമം എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾക്ക് അറിയില്ല നമ്മൾ എന്തുകൊണ്ടാണ് മാറ്റി നിർത്തിയതെന്ന്. നമ്മൾ കൂടെ അന്ന് മുതൽ ഉണ്ടായ വേറെ പലരും ഇപ്പോഴും ഡ്യൂട്ടിയിൽ തുടരുകയും നമ്മളെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ള സ്ഥിതിയാണുള്ളത്.